ആദർശ രംഗത്ത് കോംപ്രമൈസ് വേണമെന്ന് ആര് പറഞ്ഞാലും ശരി, അത് ഞങ്ങൾ ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്ത്. ഒരു പട്ടിക്കാട് ജാമിയനൂരി സമരം നടക്കുകയാണപ്പോ, നിങ്ങൾ ജാമിയനൂരിയെ കുറിച്ച് ഓർത്ത് നോക്കി, ജാമിയനൂരി അറബിക് കോളേജ് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി അതിന് നൂറുകണക്കിന് ഏക്കർ സ്ഥലം സംഭാവന ചെയ്ത മഹാനായ ബാപ്പു ഹാജി സാഹിബ് ഉണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. കറാച്ചി ബാപ്പു ഹാജി സാഹിബ് അദ്ദേഹത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ റഷീദുദ്ദീൻ മൗലവി 1950s സ്വാധീനിച്ച് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി ജമാഅത്തെ ഇസ്ലാം സ്ഥാപനം പട്ടിക്കാട് ഈ സ്ഥലത്തുണ്ടാക്കാൻ ശ്രമിച്ചു. ആ ശ്രമിച്ചു എന്ന് മാത്രമല്ല, ശ്രമിച്ചിട്ട് അത് തറക്കിലിടാൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടാണ്ട് പാണക്കാട് പൂക്കോയത്തങ്ങളെ ബാപ്പു ഹാജിയും റഷീദുദ്ദീൻ മൗലവിയും പോയി സ്വാധീനിച്ച് ക്ഷണിച്ചു. കാരണം ഇദ്ദേഹം ജമാഅത്താണ്, പ്രത്യക്ഷത്തിലെ ജമാഅത്ത്. അന്നത്തെ ജമാഅത്ത് മുജാഹിദ് ഇന്നത്തെ പോലല്ല, താടുണ്ട്, തലപ്പാവുണ്ട്, തസ്ബീഹ് മാലയുണ്ട്, വെള്ള തുണിയുണ്ട്, എല്ലാം ഉണ്ട്. ആരും പെട്ടെന്ന് തിരിച്ചറിയില്ല ഇദ്ദേഹം ജമാഅത്തുകാരനാണ്. ആ ക്ഷണിച്ചിട്ടുണ്ട് തറക്കല്ലട എന്ന വിവരം ആരറിഞ്ഞു? മഹാനായ സുന്നത്ത് ജമാഅത്തിന്റെ അക്കാലത്തെ തേരാളിയും പോരാളിയുമായിരുന്ന നമ്മുടെ പൂർവിക നായകൻ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ നവറല്ലാഹു മർഖദുഹു എന്ന ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ മഹാപണ്ഡിതൻ മണത്തറിഞ്ഞു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ അദ്ദേഹം നേരിട്ട് എന്തു ചെയ്തു എന്നോ, നേരെ മഹാനായ ഷെയ്ഖുന കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ, നമ്മുടെ ഇന്നത്തെ സുപ്രഭാതത്തിന് ചെയർമാനായിരുന്ന കോട്ടുമല ബാപ്പു മുസ്ലിയുടെ വന്ദ്യനായ പിതാവ്, രണ്ടു പേർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കോട്ടുമല ബാപ്പു മുസ്ലിയ എന്റെ അഭിവന്ദനായ ഉസ്താദാണ്, പട്ടിക്കാട് ജാമിയനൂരി അറബിക് കോളേജിലെ പ്രിൻസിപ്പൽ. നേരെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് അറിയാം, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ ബാപ്പു മുസ്ലിയെ പോലെ സ്വാധീനമുള്ള വ്യക്തിത്വമുള്ള ആളായിരുന്നു. നേരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കാർ നിർത്തി. പതി അബ്ദുൽ ഖാദർ മുസ്ലിയ പൈസക്കാരനായിരുന്നു, കാറൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അന്ന് ആർക്കും കാറില്ലാത്ത കാലഘട്ട. കോട്ടുമല ഉസ്താദിന് മനസ്സിലായി കാര്യമായ വിഷയമില്ലാതെ അങ്ങോട്ട് വരില്ല. പതി സംസാരിച്ചു തുടങ്ങി. പിന്നെ നമ്മുടെ പട്ടിക്കാട് ബാപ്പു ഹാജി എന്ന ഒരാളുടെ അദ്ദേഹത്തെ സ്വാധീനിച്ച് ജമാഅത്തെ ഇസ്ലാമിന്റെ റഷീദുദ്ദീൻ മൗലവി അവിടെ സ്ഥാപനത്തിന് തറക്കല്ലാണ് ശ്രമം നടത്തിയിട്ടുണ്ട്. അത് പാണക്കാട് പൂക്കോട്ടങ്ങൾ കൂടി തറക്കല്ലെടുക്കുന്നതാണ് കേൾക്കുന്നത്. അങ്ങനെയൊക്കെ വലിയ ക്ഷീണാണ് നമുക്ക്, അതൊരു നേട്ടപ്പെടണം. എന്നാ നമ്മുടെ ആൾ ഇപ്പത്തന്നെ പാണക്കാട്ടേക്ക് പോകാം. രണ്ടുപേരും ഒരുമിച്ച് പാണക്കാട് പൂക്കോയത്തങ്ങളടുത്തേക്ക് പോയി. പാണക്കാട് പൂക്കോയത്തങ്ങളെത്തി ചെന്നപ്പോ പൂക്കോയത്തങ്ങൾ സ്ഥലത്തിൽ ആ പെരുന്തലം ഭാഗത്തേക്ക് പോയിക്കളഞ്ഞു. എന്നാ നമുക്ക് വരുന്നവരെ കാത്തിരിക്കാറു. കാത്തിരുന്നു, തങ്ങൾ തിരിച്ചു വന്നു. തങ്ങളോട് പോയ കാലം വിശദമായി അന്വേഷിച്ചപ്പോ ഈ തറക്കല്ലിടാണ് പോയിട്ടുള്ളത്. തറക്കല്ലിട്ട് വരികയാണ്. മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ വിഷയം വിശദമായി പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, തങ്ങളെ ഒരു കാര്യം പറഞ്ഞുതരാ, നിങ്ങൾക്കും നിങ്ങളെ വല്യാപ്പാക്കും ഒരു ബറക്കത്തുല്ല എന്ന് പറയുന്ന ഈ മൗലവിന്റെ സ്ഥാപനത്തിൽ നിങ്ങൾ തറക്കല്ലിടാൻ പോകുന്നത് ബറക്കത്ത് കൊടുക്കാൻ പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. പ്രസക്തമായ ചോദ്യമാണത്. അക്കാലത്തും അങ്ങനെ തന്നെ അവസ്ഥ. നിങ്ങൾക്കും നിങ്ങളെ വല്യാപ്പാക്കും എന്ന് പറയാൻ കാരണം, പാണക്കാട് പൂക്കോയ തങ്ങളെ വല്യാപ്പുണ്ട്, വാപ്പാന്റെ വാപ്പ സയ്യിദ് ഹുസൈൻ ഷിഹാബ് തങ്ങൾ, ആറ്റക്കോയ തങ്ങൾ, സയ്യിദ് ഹുസൈൻ ഷിഹാബ് ആറ്റക്കോയ തങ്ങൾ വലിയ ആദ്യമായിരുന്നു, വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു, പള്ളികളിലൊക്കെ ദർസ് നടത്തിയിരുന്ന പ്രമുഖനായ പണ്ഡിതൻ മുഫ്തിയായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷുകാർ നാടകടത്തിയ വെല്ലൂരിലാണ് അദ്ദേഹം മരിച്ചത്. ജയിലിൽ വെച്ച് അദ്ദേഹത്തിന്റെ കബർ നമുക്ക് വെല്ലൂരിൽ കാണാൻ സാധിക്കും. അള്ളാഹു അദ്ദേഹത്തിന് ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇവിടെ തൃക്കളയൂർ എന്ന് പറഞ്ഞ ഈ ബ്രിട്ടീഷ് കലാപം നടന്ന സ്ഥലത്ത് അന്ന് എങ്ങനെ പോലീസ് വെടിവെച്ചാലും വെടി കൊള്ളുന്നില്ല. അവസാനം പോലീസ് മുസ്ലിങ്ങളായ കുറച്ച് ചെറുപ്പക്കാരുടെ അടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവരുടെ കരയിൽ ഒരു ഐക്കല്ലുണ്ട്. അപ്പൊ ഈ ഐക്കല്ലാണ് ഒരു പ്രശ്നം തന്നെ. ഈ ഐക്കല്ല് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഐക്കല് കൊടുത്ത അദ്ദേഹമാണ്. പലരും ഇടപെട്ട് പറഞ്ഞു, നിങ്ങൾ തൽക്കാലം ഞാനല്ല കൊടുത്തത്, ബാക്കി മദ്യം നമുക്ക് തീർക്കാമോ? ഇല്ല, ഞാൻ കള പറയാൻ പറ്റില്ല, ഞാൻ തന്നെയാണ് കൊടുത്തു പറഞ്ഞു. അദ്ദേഹത്തെ കയ്യോട് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ട് മരിക്കുന്നവരെ വല്ലൂർ ജയിലിലായിരുന്നു. ആ ആറ്റക്കോയത്തങ്ങളെ കറാമല്യ മഹാനാദ, നിങ്ങൾക്കും നിങ്ങളെ വല്യാപ്പാക്കും ഒരു ബറക്കത്തുള്ള എന്ന് പറയുന്ന ഈ മൗലവിക്ക് നിങ്ങൾ ബറക്കത്ത് കൊടുക്കണോ എന്ന് ചോദിച്ചു. മഹാനായ പാണക്കാട് പൂക്കോയത്തങ്ങൾ എന്താ ചെയ്തെന്നോ, എന്നാൽ ഞാൻ ആ ബറക്കത്ത് തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ സുന്നത്ത് ജമാഅത്തിന്റെ കടുത്ത ആശയം വെച്ച് പുലർത്തിക്കൊണ്ട് ആദർശ വിഷയത്തിൽ ഒരു ചാഞ്ചല്യവുമില്ലാതെ ഉറച്ചു നിന്ന മഹാത്മാക്കളായിരുന്നു ഈ പട്ടിക്കാട് ജാമിയനൂരി അറബിക് കോളേജ് സ്ഥാപിച്ച ഈ മഹാത്മാക്കളായ പൂക്കോയത്തങ്ങളും ബാഫിക് തങ്ങളും ഉൾപ്പെടെ നമ്മുടെ എല്ലാ മുൻഗാമികളും. ഒരു സംശയമല്ല, നമ്മുടെ ആ മാർഗത്തിലാണുള്ളത്. ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ആദർശ രംഗത്ത് കോംപ്രമൈസ് വേണമെന്ന് ആര് പറഞ്ഞാലും ശരി, അത് ഞങ്ങൾ ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്
സുന്നത്ത് ജമാഅത്തിന്റെ സമസ്ത കേരള ജംഇയ്യത്തിന് പിന്നിൽ അടിയുറച്ചുകൊണ്ട് ഇൻഷാല്ലാഹ് ഈ എസ് കെ എസ് എസ് വിശ്വസിക്കാൻ കഴിയുന്ന സംഘടനയാണ്, സമസ്തയുടെ കീഴ്ഘടകമാണെന്ന് മാത്രമല്ല ഞാൻ ദൃക്സാക്ഷിയാണ്. റഈസുൽ മുഹത്തഖീൻ കണ്ണിയത്ത് അഹമ്മദ് സിലാർ ഇതിന്റെ പ്രവർത്തകർക്ക് പച്ച മലയാളത്തിൽ കുറെ ദ്വാരത്തിട്ട് തുടക്കം കുറിക്കുന്ന ഘട്ടത്തിൽ തുടങ്ങിയ തൊട്ട് രണ്ട് ദിവസം മുമ്പ് പാണക്കാട് സയ്യിദ് ഹൈദർ ഷാഫ് ഞങ്ങൾ ജീവനതുല്യം സ്നേഹിച്ച സംഘടനയാണത്. ശംസമ ഈക്യുസ്താദ് പ്രതിസന്ധി ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും ഗൈഡൻസ് എന്നുകൊണ്ട് വളർത്തിക്കൊണ്ടുപോകുന്ന സംഘടനയാണ് സംഘടന. ഈ സംഘടനയെ കുറിച്ച് നിങ്ങൾ സംശയിക്കേണ്ട, മക്കൾ ഈ സംഘടനയിൽ വളരട്ടെ, വരും തലമുറ അവർ വഴിതെറ്റിക്കില്ല, നേർവഴിക്ക് നയിക്കും, തിരുത്തേണ്ടത് തിരുത്തും. ഇൻഷാ അല്ലാഹു എല്ലാ തൗഫീഖും അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.